എന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, അതിനെന്നെ ബ്ലെയിം ചെയ്യല്ലേ. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ്സ് യുവേഴ്സ്. സോ നമ്മളുടെ വാല്യൂ എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ. എൻ്റെ വില തീരുമാനിക്കാൻ ഒരു കസ്റ്റമറേയും ഞാൻ അനുവദിക്കില്ല. എന്റെ വില തീരുമാനിക്കാൻ ഒരു സ്റ്റാഫിനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വില ഞാൻ തീരുമാനിക്കും. ആ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന കസ്റ്റമറെ ഞാൻ കണ്ടെത്തും. ആ കസ്റ്റമറിനെ വിൽക്കുവാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റാഫിനെ ഞാൻ വെക്കും. ഈ മൂന്ന് തീരുമാനങ്ങൾ എടുത്താൽ തീരുന്നതേ ഉള്ളൂ ഏതൊരു ബിസിനസ്സുകാരൻ്റെയും പ്രശ്നം. മൂന്നേ മൂന്ന് തീരുമാനം നിങ്ങൾ എടുത്താൽ തീരും. എൻ്റെ വില ഞാൻ തീരുമാനിക്കും. എൻ്റെ വില കോമ്പറ്റീറ്റർ തീരുമാനിക്കണ്ട. എൻ്റെ പ്രോഡക്റ്റ് ആര് മേടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ മേടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നവന് വിൽക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ള സെയിൽസുകാരനെ ഞാൻ കണ്ടെത്തും. ത്രീ സ്റ്റെപ്പ് പണികഴി. മൂന്നേ മൂന്ന് സ്റ്റെപ്പിൽ ആ പണി തീരും. ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ തീരുമാനം മതി നിങ്ങളുടെ ലൈഫ് എന്നേക്കുമായി മാറാൻ. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പ്രീമിയം പ്രോഡക്റ്റ് മേടിക്കുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നിങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല, നിങ്ങൾ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മെനക്കെടാൻ തയ്യാറല്ല. ദാറ്റ്സ് ദ റീസൺ, ദാറ്റ് ഈസ് ദ റീസൺ. ഇറ്റ്സ് യുവർ ഫോൾട്ട്. സോ നമുക്കാരെയാണ് വേണ്ടത്? വി വാണ്ട് പീപ്പിൾ ഹൂ കൺസിഡർ പ്രൈസ് ലാസ്റ്റ്. എല്ലാം കേട്ട് കഴിഞ്ഞ് ലാസ്റ്റ് വില തിരക്കുന്നവനെ മതി നമുക്ക്. ആദ്യം വില തിരക്കുന്നവൻ ചീപ്പ് കസ്റ്റമറാണ്. ആദ്യം വന്നിട്ട് ചോദിക്കുകയാണ് ഇതിനെന്തുവാ വില, അവൻ ഉറപ്പായിട്ടും ചീപ്പ് കസ്റ്റമറാണ്. അല്ലെങ്കിൽ മറ്റവരെന്താ ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, എന്തുവാ ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കിത് യൂസ്ഫുള്ളാകുന്നത്, എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടിൽ ഇത് വെക്കാൻ പറ്റുമോ. നമുക്കേത് കസ്റ്റമറാണ് വേണ്ടേ? ഹു ടോക്ക് അബൌട്ട് പ്രൈസ് അറ്റ് ദ ലാസ്റ്റ്, നോട്ട് ഫസ്റ്റ്. റേസ് യുവർ പ്രൈസ്. നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാൻ ആയിരം മാർഗങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഇനിയും ലാഭമില്ലാതെ സെയിൽസ് കൂട്ടിയാൽ, ബിസിനസ് കൂട്ടിയാൽ നിങ്ങൾ കടക്കാരനാവത്തേയുള്ളൂ, നിങ്ങളുടെ മക്കൾ പട്ടിണിയാവത്തേയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് സെയിൽസ് കൂട്ടുന്നതിന് പകരം മാർജിൻ കൂട്ടാനായിട്ട് പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്.